നമസ്കാരം. ഓ മൈ ഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും സ്വാഗതം. ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് വേണമെങ്കിലും പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചാറ്റിലൂടെ കാണാൻ പറ്റും, പരിചയപ്പെടാൻ പറ്റും, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും അല്ലേ? അതെ അതെ. കല്യാണം വരെ ഇപ്പൊ കഴിക്കാം എന്നുള്ള അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അതുപോലെ തന്നെ നല്ല വിവരമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളിനെ കാണാൻ വേണ്ടിയിട്ട്, അതായത് ആണിനെ കാണാൻ വേണ്ടിയിട്ട് മൂന്ന് പെൺകുട്ടികൾ ആ പയ്യൻ്റെ പാപ്പന്മാരുടെ, അതായത് അപ്പൂപ്പന്മാരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. കാണാം കാണാം. അവൻ്റെ അച്ഛനമ്മയൊക്കെ മരിച്ചുപോയി പയ്യൻ്റെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നാണ് വളർന്നു വെക്ക. നല്ല പയ്യന, നല്ല സുഖക്കാരനാ. അവനെ നോക്കാം ഒരാൾ, അതേ ഉള്ളു. അവനെ നോക്കാം ഒരാൾ, നോക്ക് ജോലി. മമ്മിയുടെ പേരെന്താ? മമ്മിയുടെ പേര് ലീല. ലീല കൊലപ്പുള്ളി ലീലാണ്. ആശാന്റെ ലീല ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ 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 കേക്കട്ടെ. പപ്പാടെ പപ്പായിക്ക് ആശാന്റെ ലീല ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് ആ ഒരു കവിത ഇങ്ങനെ ഭയങ്കര ഇതിൽ നിന്ന സമയമായിരുന്നു. അപ്പോഴാണെങ്കിലും ജ്ഞാനസ്നാനപ്പെടുത്താനായിട്ട് കൊണ്ടുപോയ സമയത്ത് വേറെ പേരിടാൻ പോയപ്പോഴത്തേക്ക് അപ്പച്ചൻ കയറി പറഞ്ഞ് ലീലയെന്ന് ഇട്ടാൽ മതി. അങ്ങനെ ലീല വെടിക്കെട്ടുന്നായിട്ട് ആശ എഴുതിയിരുന്നെങ്കിൽ വെടിക്കെട്ടെന്ന് പേരിട്ടുണ്ട് അല്ലേ? കണ്ണിന് പ്രശ്നമല്ല ഉണ്ടോ? ഇല്ല, ഷൈനിങ് വെച്ചേക്കണോ? ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ടോ? കണ്ണിന് പ്രശ്നമുണ്ട്. ഞങ്ങൾ കണ്ട രണ്ടുപേരെയും കണ്ട, ഇത്രയും പ്രായമായിട്ട് നമുക്ക് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. വന്നിട്ട് ഇപ്പൊ എവിടെ പോയേ? വന്നിട്ട് എവിടെ പോയി? ഇവിടെ വന്നിട്ട് ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്താടി. ഇന്നലത്തെ ആ ചക്ക കുരുവിന്റെ കറി വേണ്ടെന്ന് പറഞ്ഞ അത് പറയാൻ പറ്റി. ഞങ്ങക്ക് രണ്ടുപേർക്കും കൂടെ ഒറ്റ ഭാര്യയുണ്ട്. അതാണ് മേരി. രണ്ടുപേർക്കാന്ന് പറഞ്ഞാ അനിയൻ എവിടെ ഇരുന്ന് കണ്ടില്ലേ? അനിയനും എനിക്കും അവനും മൊത്തം ആരെ വെളിയിൽ നിന്ന് കണ്ട മൊത്തം ആൾക്കാർ വിചാരിക്കും ഭാഷകളുടെ കുടുംബമാണ്. അങ്ങനെയൊന്നുമല്ല, മാന്യമായിട്ടൊക്കെ തന്നെ. അവളുണ്ടോണ്ട് അവനെ നേരെ ഒക്കെ നോക്കി കൈ കുഞ്ഞായിട്ട് കൈ കിട്ടിയതാ. ഇപ്പം വലിയ എഞ്ചിനീയറാ, ഇംഗ്ലീഷിലേ സംസാരിക്കും. അപ്പാപ്പൻ്റെ അടുത്ത് കിടക്ക്, ഹായ് അപ്പാപ്പ എന്നൊക്കെ പറഞ്ഞ് വിളിയ. അവൻ്റെ പാപ്പന്മാരൊന്നും നമ്മൾ രണ്ടുപേരും, നമ്മൾ കണ്ടിച്ചാടാൻ പറഞ്ഞാൽ കണ്ടിച്ചാടും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കെട്ടാൻ പറഞ്ഞാൽ അവൻ കെട്ടും. ആരാന്ന് മനസ്സിലായോ? ഇതില് പറഞ്ഞു ഞാൻ ചോദിച്ചു, അതില് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആദ്യം വിചാരിച്ച അതാണെന്ന്. കണ്ണിന് ദേഷ്യം പ്രശ്നമുണ്ടെന്ന്, കണ്ണിന് ദേഷ്യം പ്രശ്നമുണ്ടെന്ന്. അയ്യോ, വല്ലാത്തൊരു ഗ്യാസാണല്ലോ. ഇത്തിരി ചക്കക്കുരു കഴിച്ച് ഇന്നലെ കറി പിള്ളേരത്തൊക്കെ പറയാം. ആ ഗുളി തന്നെ കൊണ്ടുപോകും. പോ 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 പോ. ഇത്തിരി ഇഞ്ചി ഇഞ്ചി തരാൻ പറ്റും.
കൊണ്ട് പോ തലയിലിട്ട് അടിച്ചെരിഞ്ഞ് ഇങ്ങനെയാണ് കഴിക്കണം. കോഴിക്ക് ഇടിച്ച് ചാഞ്ഞിട്ടേക്ക് ആ അങ്ങനെ പിള്ളേരെ പിടിച്ച് എനിക്ക് ശരിക്കും വായിക്കാൻ പറ്റുമോ? എനിക്ക് കണ്ണിനൊരു കാഴ്ചക്കുറവില്ല. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോ. ചെറുക്കൻ പിടിക്കുന്നതിന് മുമ്പ് പിന്നെ നമ്മൾ ഓക്കെ പറഞ്ഞാലേ ഇപ്പൊ ഞാൻ അറിയാതെ പൊക്കോട്ടിരിക്കണ. അയ്യോ ഒന്ന് സമയം കൊള്ളാം. ഇല്ല ചക്കക്കുരു തരൂല്ല. മക്കളെ ഫേസ്ബുക്കിന്റെ അടിയിലാണോ വാട്സപ്പിന്റെ അടിയിലാണോ നീ? അല്ല നീ ഇന്നെ കാണാനില്ലെന്ന്. അടാ ഫേസ്ബുക്കിന്റെ അടിയിലാണോ വാട്സപ്പിന്റെ അടിയിലാണോ നീ? ഞാന് നേരിട്ട് സംസാരിച്ചു കൊടുക്കാം. അല്ല നീ അല്ലല്ലോ ആള് മാറി ഇപ്പൊ പോയ സംസാരി. ഞാൻ ആക്ച്വലി വീഡിയോ കോൾ ചെയ്തിട്ടില്ല. സംസാരിക്കണം. ഹായ്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഓക്വേർഡ് ഫീലിംഗ് ഉണ്ട്. ഞാൻ ഈ ഫോൺ തിരിച്ചു കൊടുത്തേക്കാം. എവിടെ വർക്ക് ചെയ്യുന്ന? ഇവിടെ ബെഹ്റിനാ? ാണ് ഞാൻ ആക്ച്വലി രണ്ട് മൂന്ന് കമ്പനീസിന്റെ ബിസിനസ് ഇന്റർറിലേഷൻഷിപ്സ് നോക്കാണ്. I basically work as quality controller. Quality controller, where? Okay, cool. Your name, actually, I didn't get your name. Actually, my name is Solzia. Solzia? Yeah. I know you pronounced it correctly. Super bad. Papa and I spoke to him. He was a little bit older, so their character is something different. So. Okay. I can understand. It's okay. I didn't ask your name. What's your name? Tobin. Okay. Right. അവിടെ എല്ലാരും ടോബിക്കാണല്ലേ? ആ എല്ലാരും ഉണ്ട്. ഞാൻ ഫോൺ കൊടുക്കാം. പിന്നെ ഇതാണ് പെണ്ണ്. ഒന്ന് നോക്കിക്കോളും. മോനെ ഇതാണ് പെണ്ണ്. മാറിപ്പോവല്ലേ? ഇവിടെ മൂന്ന് പേര് ഇരിപ്പുണ്ട്. ആള് മാറിപ്പോവല്ലേ? ഇത് അവളുടെ കൂട്ടുകാരി. പേര് പറഞ്ഞോ. രമ്യ. രമ്യ. ഇത് മറ്റൊരു കൂട്ടുകാരി. പേര് പറഞ്ഞോ. അനിയത്തിയാണ്. അപ്പൊ അല്ല അനിയത്തിയാണ്. ആ മറ്റത് അനിയത്തിയാണ്. നിനക്ക് ആള് മാറിപ്പോണ്ടാ. നമുക്ക് മൂത്ത കുട്ടിയുടെ കല്യാണമാണ്. നീ നേരിട്ട് ചോദിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്താ ചോദിക്കണോന്ന്? ആ പറഞ്ഞോ. Basically, the thing is that I'm not in a kind of affair, but the thing is that I'm basically now not ready for a marriage. I'm only 23. I don't think this is the right age to get married. You are forced to come over here? That's what you're talking? You're forced to come somewhat, over? Somewhat. Willingness you came here? No. Somewhat? Not at all without me. It just happened without my consent. നമ്മളല്ലേ വിട്ടോട്ട് വരുന്നത്? വിത്തോട്ട് ചായ കൊണ്ട് കൊടുത്ത് കുടിച്ചത്. വിത്തോട്ടല്ല പഞ്ചായത്ത് കുടിച്ചത്. ഞങ്ങളാണ് വിത്തോട്ട് കുടിച്ചത്.
അവർക്ക് വില്ലുണ്ടോ അത് അതൊന്നും അറിഞ്ഞൂടാ. ആ അത് അത് ചോദിക്കാം, അത് ചോദിക്കാം, അത് ചോദിക്കാടാ. ആ ഉമ്മ ഉമ്മ മുത്ത അങ്ങനെയല്ല മോളെ, ഞാൻ പറയട്ടെ കാര്യം പറയട്ടെ. ഇവിടെ ഇരുന്ന് നോട്ടല്ലേ മോളെ കാര്യം. അമ്മ ഓ ഗ്യാസിന്റെ കാര്യം പിന്നെ മോളെ, നമ്മള് ഇപ്പൊ അവന്റെ കാര്യം പറഞ്ഞ ഓർമ്മ ഉണ്ടല്ല. അവന് ഞങ്ങൾ പറയണതിന് അപ്പുറത്ത് ഒരു കാര്യങ്ങളും ഇല്ല. ഇപ്പൊ മോക്ക് അവന് ഇഷ്ടപ്പെട്ടോ? അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോ കല്യാണത്തിന് എന്തായാലും ഒരു അടുത്ത മൂന്ന് വർഷത്തേക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവന് എന്തെങ്കിലും കാരണം ഇവിടെ വന്നതിന്റെ ഉദ്ദേശം പറ? അതെ, വീട്ടുകാരായിട്ട് ഞാൻ അറിഞ്ഞതല്ല, ഇയാളൊക്കെ ആയിട്ട് എന്നെ കൊണ്ടുവന്നത്. അല്ല, വീട്ടുകാരടുത്ത് ഇന്ന് വരും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ കോളൊക്കെ റെഡിയാക്കി, ചായ അല്ല ബാക്കി സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു തോർത്ത് കൊടുത്ത് നടക്കണവനാണ് ഞാൻ. ഇന്ന് നിങ്ങൾ വരുന്നു പറഞ്ഞോണ്ട് ഞാൻ ഷർട്ട് മുണ്ടൊക്കെ എടുത്ത് ഇട്ടത്. എവിടെ കൊണ്ടാണ് അപ്പുറത്ത് കൊണ്ട് കളഞ്ഞത്? തോർത്തല്ല, ഇല്ലെങ്കിൽ അത് കൊടുത്തോണ്ട്. നിങ്ങൾ അപ്പൊ കാണിക്കുന്നത് ശരിയാണ്, നീ കാണിക്കുന്നത് ശരിയാണ്. നിന്നെ പോലെ അഹങ്കാരം എന്റെ മോന് കൊടുത്ത എങ്ങനെ ജീവിക്കും? വാതിലടി, വാതിലടി, അമ്മി ഞങ്ങളെ വന്ന് ഊശിയാക്കിട്ട് പോവാന്ന് ചോദിച്ചാ ഇപ്പൊ കെട്ടണം. ഒന്നോടെ വിളിയടി അവനെ, ഒന്നോടെ വിളി അവനെ. ഞാനേ ഈ മുണ്ടൊക്കെ അഴിച്ച് കളഞ്ഞ പിന്നെ വെറും തറയാ. ഞാൻ തോർത്തുകൊടുത്തോണ്ട് ഇപ്പൊ വരണോ? അയ്യോ എന്താ പ്രോബ്ലം? എന്താ നിങ്ങൾക്ക് കെട്ടാൻ പറ്റില്ല? എന്ത് കെട്ടാൻ പറ്റും? ആ പിച്ചാത്തേക്ക് കേറാ, കെട്ടാ ഇരുവാടാ. ആന്റി ഇരുവാടാ, അവിടെ ചെന്നിരിക്കാൻ മതി. അവിടെ ചെന്നിരി, അവിടെ ചെന്നിരി, അവിടെ ചെന്നിരി, അവിടെ ചെന്നിരി. അവിടെ ചെന്നിരി. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. വെള്ളം അവിടെ അവിടെ ഇരിക്കും. ആ വെള്ളം കൊടുത്ത്, വെള്ളം കൊടുത്ത്, വെള്ളം എടുത്ത്, വെള്ളം കൊടുത്ത്. കൊള്ളാമോ? കഴിക്കാൻ പിള്ളേരല്ലേ. കുടിക്ക് 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 കുടിക്കില്ല, കുടിക്ക് കുടിക്ക് കുടിക്ക്. ഇങ്ങനെ മേടിച്ചാൽ കൊള്ളാല്ല. ഒരു അമ്മ വെരട്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിക്കോ? അമ്മ കഴിക്കും. കാര്യം ചുമ്മാ പറഞ്ഞാലേ? അല്ല അങ്കിൾ അത് പറയരുതായിരുന്നു. ശരി അപ്പാ, ആ മോൾ ഇങ്ങോട്ട് നോക്കെ, ഇങ്ങോട്ട് നോക്കെ. ഇത്
ഇതേപോലെയൊക്കെ സംഭവിച്ചാൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇതേപോലെ അവധം പറ്റി എന്ത് പറ്റി ഇങ്ങനെ നിങ്ങളെ ഡീവിയേറ്റ് ചെയ്തിട്ടെ എനിക്ക് അവിടെ പോയി തുറക്കാം. എന്നെ ശ്രദ്ധ മൊത്തം അല്ല തുറക്കുന്നത് പോട്ടെ, നമ്മള് നമ്മള് ഇവിടുന്ന് പറയുന്നുണ്ട് ആത്മാർത്ഥ പറയണ്ട, രണ്ടുപേരും തഴഞ്ഞിട്ടാണ് പോകുന്നത്. പലയിടത്തും പെണ്ണുങ്ങൾക്ക് പറ്റുന്ന അവസ്ഥ ഇതാ, സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പഠിക്കുക എന്ത് ഇതിനും. മനസ്സിലായോ? നമ്മൾ അയാൾ എടാ എന്ന് വിളിച്ചാൽ എന്തടാ എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റം വേണം. പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചത്. സോൾജർ എന്നറിയപ്പെടുന്ന സോൾജർ അല്ലേ, സോൾജിയ എന്ത് തോന്നി ഇങ്ങനെ ഒരു ഫാമിലി, ഒരു കൂതറ ഫാമിലി അല്ലേ, ഗ്യാസ് ട്രബിൾ ഉള്ള ഒരു ഫാമിലി. അങ്ങനെ അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞത്. ഇനിയും കഴിക്കാനിരിക്കുന്നിടത്ത് ഇത് തന്നെ എനിക്കത് തോന്നിയത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയത്തക്ക ഒരു കാര്യം തോന്നി, രമ്യ നമ്മളെ അതായത് നടുക്ക് നിൽക്കുന്ന രമ്യയാണ് ഇതിൻ്റെ ചരട് വലി. കൂടാതെ സോൾജിയയുടെ സ്വന്തം സഹോദരിയായ മിലയും ഇതിൻ്റെ ബാക്കിയുള്ള ചരടും കൂടെ വലിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മളോടൊപ്പം അശ്വതി കാക്കനാട് നമ്മളിവിടെ ആക്ട്രസ് ആയിട്ടുണ്ടായിരുന്നു. അശ്വതി, നിങ്ങളുടെ ആദ്യത്തെ അനുഭവമാണല്ലേ സംഭവം? കാണാറുണ്ട്, പക്ഷേ ഇപ്പോൾ കുട്ടി രണ്ട് അച്ചായന്മാർക്കും ഒരു ഭാര്യ എന്ന് പറഞ്ഞപ്പോ കണ്ണു പിടിക്കുന്ന മൊത്തത്തില് കഥ പറഞ്ഞു വന്നപ്പോ മൊത്തത്തിൽ കൂറായി പോയി. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ വന്നതിന് ശേഷമാണോ ഇത് പെണ്ണുകാണൽ ചടങ്ങ് പോലെ? നന്നായി കാര്യം തന്നെ, എല്ലാ മിക്കവർക്കും പറ്റുന്ന അപ്പത്തെ ഇതാണ്. ഓമൈ ഗോഡിലാണ് ആദ്യത്തെ പെണ്ണുകാണൽ ചടങ്ങ് പബ്ലിക്കായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നല്ലൊരു ജീവിതം കൈവരുന്നത്. പിന്നെ രണ്ടുപേരും കൂടെ എന്തുകൊണ്ട് ഇങ്ങനെ പണിയെടുക്കാൻ തീരുമാനിച്ചു? അങ്ങനെയല്ല, ഭയങ്കര ബോൾഡ് ആയിട്ട് ആക്ട് ചെയ്യും സത്യത്തിൽ. ഇതാണ് കണ്ടില്ലേ, ഭയങ്കര ബോൾഡ്. ഒരു വെട്ടോത്തി എടുക്കാൻ പറഞ്ഞപ്പോ പോയ പോക്കാണ് ബോധം കിടന്നത്. സത്യത്തിൽ പറഞ്ഞാൽ ഇത്രയും എപ്പിസോഡുകളിൽ ഏറ്റവും പേടിച്ച ഒരു നിമിഷമായിരുന്നു ഞങ്ങള് എല്ലാവരും ഏൽപ്പിച്ചു. കാരണം വെച്ചാൽ എനിക്ക് ശ്വാസം വിട്ടുണ്ടോ, എനിക്ക് വയ്യേ, ഇതൊക്കെ അഭിനയമായിരുന്നു എന്ന് രണ്ടാമത് പറഞ്ഞു. ലാസ്റ്റിൽ ഞങ്ങളത് പറഞ്ഞു ഇതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിട്ട്, അത് എങ്ങനെയും കൊളുത്തിളക്കി ആ വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ വേണ്ടി. കൂടെ വന്നവരെ വരെ ആ സമയത്ത് നോക്കിയേ ഇല്ല. ഞാൻ തുറക്കുമ്പോഴത്തേക്ക് അവരോടും കൂടെ ഒരു കാര്യം ഓരോ എപ്പിസോഡും ഓരോ അനുഭവങ്ങളാണ്. അപ്പോ ഇപ്പോ ഇത്രയും ബോൾഡ് ഇല്ലാത്ത ഒരാൾ, ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം നല്ല ബോൾഡ് ആയിരിക്കും. കാര്യം യഥാർത്ഥത്തിൽ ഇതിങ്ങനെ ഒരു സംഭവം നടന്നിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കായിരുന്നു? ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ ബോധം കെടുന്ന ഒരു പൊസിഷൻ വരെ ചെന്ന് എത്തി, അങ്ങനെ നാളെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാനാണ് ഞങ്ങൾ ഇങ്ങനത്തെ കുറച്ച് എപ്പിസോഡുകൾ ചെയ്യുന്നത്. പുള്ളി പറഞ്ഞു ഭയങ്കര ബോൾഡാണെന്ന് പറഞ്ഞു, നമുക്കൊന്ന് ബോൾഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് നമ്മൾ ഇത്രയും. അല്ല എന്താ പറയാ ഫ്രാഞ്ചേട്ടാ, ഇന്ന് നമ്മൾ വളരെ സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടൊക്കെ വളരെ ഉയർന്ന തലത്തിലാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അഹങ്കരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പെൺകുട്ടികൾ വളരെ ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മളെ സമൂഹം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നീ എവിടെ പോയിരുന്നാലും എപ്പോഴും ഇതായിരിക്കണം കേട്ടോ. അപ്പോഴത്തേക്കും അയ്യോ ശ്വാസം മുട്ടണേ, അതൊക്കെ ഇത് വഴി എന്നൊന്നും ആവരുത് കേട്ടോ. ഏത് സാഹചര്യവുമായിട്ടും പിന്നെ പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതുവരെ അറിയാത്തൊരു സംഭവങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാം കൂടെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, അതറിഞ്ഞില്ലല്ലേ? ഇല്ല അല്ലേ, വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ പരിപാടി അതായത് അമ്മയ്ക്കായിരുന്നല്ലേ, ആ അമ്മയ്ക്കായിരുന്നു ആദ്യം മോളെ പറ്റിക്കണമെന്നുള്ള കേട്ടോ. അപ്പൊ അതും കൂടെ ബാക്കി അവിടെ ചെന്നിട്ട് തീരുമാനിച്ചോളാം. അപ്പൊ എന്തായിരുന്നാലും കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്, വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. മെഹർ ഗോൾഡ് നൽകുന്ന സമ്മാനം, പിടിച്ചോ മൂന്നുപേരും കൂടെ ചേർന്ന് പിടിച്ചോ അടിയിൽ കഴിയും. വിസ്മയ കളക്ഷൻസ് എരമല്ലൂർ നൽകുന്ന സമ്മാനം, കെനഡി ടെക്സ് ബെൽഡ് കോലഞ്ചേരി നൽകുന്ന സമ്മാനം, ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം, ബ്രിട്ടീഷ് സ്യൂട്ട് ഗാലറി നൽകുന്ന സമ്മാനം, നോർത്ത് റിപ്പബ്ലിക് ഷർട്സ് നൽകുന്ന സമ്മാനം, ഡാർബി കിഡ്സ് വെയർ നൽകുന്ന സമ്മാനം, കാൻലി നൽകുന്ന സമ്മാനം, മുള്ളോർ കാഷ്വൽ ഷർട്സ് നൽകുന്ന സമ്മാനം, ലോഞ്ച് കാഷ്വൽ ഷർട്സ് നൽകുന്ന സമ്മാനം, മഹാരാജ ജുവലറി തൃപ്പൂണിത്തുറ നൽകുന്ന സമ്മാനം, സ്റ്റിൽസ് ഷർട്സ് ആൻഡ് ട്രൗസേഴ്സ് നൽകുന്ന സമ്മാനം. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓ മൈ ഗോഡ്.